ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിവന്ദ്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപ്പോലിത്ത രചിച്ച് MOC പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ഡിഡാസ്കാലിയ ചർച്ച് വർഷിപ്പ് ആൻഡ് യൂണിറ്റി എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനം February 12 വെള്ളിയാഴ്ച രാവിലെ 8:30 പരിമല സെമിനാരിയിൽ വെച്ച് നിരണം ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റോമോസ് മെത്രാപ്പോലിത്ത അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മന് നൽകി പ്രകാശനം നിർവഹിച്ചു. ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ പുസ്തകം പരിചയപ്പെടുത്തി. ആധിപത്യവാദത്തിനുള്ള അടിസ്ഥാനം ദുർബലം, അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ്. പരിശുദ്ധ അന്ത്യോക്കിയാത് പാത്രിയർക്കേറ്റുമായി മലങ്കര സഭയ്ക്ക് ഒരു പ്രത്യേക ബന്ധം ഉണ്ട് എന്ന വിഷയത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പാത്രിയർക്കീസ് കക്ഷിയുമായി തർക്കമില്ല. എന്നാൽ ആ ബന്ധത്തിൻ്റെ സ്വഭാവം സംബന്ധിച്ച് ഈ രണ്ട് വിഭാഗത്തിനും വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. മലങ്കര സഭയ്ക്ക് അന്ത്യോക്കിയ പാത്രിയർക്കേറ്റുമായി ബന്ധം സംബന്ധിച്ച ഭിന്നതയാണ് സഭാതർക്കത്തിലെ കേന്ദ്ര വിഷയമായി വിവഹരിക്കപ്പെടുന്നത്. പാത്രിയർക്കീസ് ബാവയ്ക്ക് മലങ്കര സഭയിൽ സ്വതന്ത്രമായ ഭരണ സ്വാതന്ത്ര്യവും നിരുപാധികമായ ഇടപെടൽ അവകാശവുമുണ്ടെന്നാണ് പാത്രിയർക്കീസ് കക്ഷിക്കാരുടെ വാദം. എന്നാൽ ആ ബന്ധം ഇന്ത്യയുടെ സുപ്രീംകോടതിയുടെ വിധിപ്രകാരം 1934 സഭാ ഭരണഘടന നിർവചിച്ചിരിക്കുന്നതുപോലെ ആയിരിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ നിഷ്കർഷിക്കുന്നുവെന്നും അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്തയുടെ കത്തിൽ പറയുന്നു. മാവേലിക്കര ഭദ്രാസന പശ്ചിമ മേഖല യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ February 14 March 14 മേഖലയിലെ വിവിധ ഇടവകകളിലായി സായാഹ്ന സദസ്സുകൾ നടത്തപ്പെടുന്നു. മാവേലിക്കര ഭദ്രാസന പശ്ചിമ മേഖല യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിശദീകരണ സദസ്സുകളുടെ മേഖലാതല ഉദ്ഘാടനം കട്ടച്ചിറ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ തോമസ് മാത്യു നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ഫാദർ മനോജ് മാത്യു അധ്യക്ഷത വഹിച്ചു. ഏവൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന വിശദീകരണ സദസ്സിൽ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം സൈമൺ കൊമ്പശ്ശേരിൽ മുഖ്യസന്ദേശം നൽകി. ചേപ്പാട് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന സായാഹ്ന സദസ്സിൽ വികാരി ഫാദർ അലക്സാണ്ടർ വട്ടക്കാട്ട് അധ്യക്ഷത വഹിച്ചു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ജോൺ കെ മാത്യു മുഖ്യസന്ദേശം നൽകി. മലങ്കര സഭ ശാശ്വത സമാധാനവും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ March 14 വിവിധ ഇടവകകളിൽ വെച്ച് വിശദീകരണ സദസ്സുകൾ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സായാഹ്ന സദസ്സുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇടവക അംഗങ്ങൾ പങ്കെടുക്കുന്നു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം UAE സോൺ 2021 പ്രവർത്തനോദ്ഘാടനം ഡിബ സെൻറ്റ് ഗ്രിഗോറിയോസ് കോൺഗ്രിഗേഷനിൽ വെച്ച് മുൻ സോണൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സിബു തോമസ് നിർവഹിച്ചു. സോണൽ പ്രസിഡന്റ് റവറൻ ഫാദർ ജോയി മാത്യു അധ്യക്ഷത വഹിച്ചു. കൊച്ചി കാഞ്ഞിരമറ്റം സെൻറ്റ് ഇഗ്നേഷ്യസ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ പദവി സംബന്ധിച്ച കേസ് സഭയുടെ 1934 ഭരണഘടന പ്രകാരം തീർപ്പാക്കുവാൻ എറണാകുളം DEOയെ ജില്ലാ സബ് കോടതി ചുമതലപ്പെടുത്തി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങളിൽ പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ശുഭക്കോനോ ശുശ്രൂഷ നടത്തപ്പെട്ടു. പരുമല സെമിനാരിയിൽ ശുഭക്കോനോ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യകാർമ്മികത്വം വഹിച്ചു. നിലയ്ക്കൽ ഭദ്രാസന വൈദിക ധ്യാനയോഗവും ശുഭക്കോനോ ശുശ്രൂഷയും February 15 തിങ്കളാഴ്ച രാവിലെ 8:30 ഉച്ചയ്ക്ക് 1:30 റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ വെച്ച് ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ഞാലിയാക്കുഴി മാർ ബെസീലിയോസ് ദേറാംഗം റവറൻ ഫാദർ സക്കറിയ നൈനാൻ ധ്യാനം നയിച്ചു. മലങ്കര സഭാരത്നം ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ 9th ഓർമ്മപ്പെരുന്നാളിന് സെൻറ്റ് പോൾസ് മിഷൻ സെൻറ്ററിൽ അഭിവന്ദ്യ യുഹാനോൻ മാർ തേവോദോറോസ് മെത്രാപ്പോലിത്ത പെരുന്നാൾ കൊടിയേറ്റി. February 14 February 20 നടക്കുന്ന പെരുന്നാൾ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധ കാതോലിക്ക ബാവയും അഭിവന്ദ്യ തിരുമേനിമാരും നേതൃത്വം നൽകിവരുന്നു. കോട്ടയം മെത്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ നീതിരഹിത പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധ യോഗം February 14 ഞായറാഴ്ച പുതുപ്പള്ളിപ്പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു.
ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് സമകാലികം തുടർ പരമ്പരയിൽ വ്യവഹാര വഴികളിലെ വിശ്വാസ രാഷ്ട്രീയ നിലപാടുകളും നീതിന്യായ വ്യവസ്ഥിതിയും അഭിപന്യ സക്കറിയ മാർ നിക്കോളോവോസ് മിത്രാപോലീത്തയുമായി റവറൻ ഫാദർ ഡോക്ടർ ഫിലിക്സ് യോഹന്നാൻ തട്ടാശ്ശേരിൽ നടത്തുന്ന അഭിമുഖം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും സംപ്രേഷണം ചെയ്തു. മഞ്ഞനിക്കര ദേറയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്കയുടെ പാത്രിയർക്കീസായിരുന്ന പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെ 89-ാം ദുഖ്രോനോ മലങ്കര സഭ ഭക്തിയാദരവോടെ ആചരിച്ചു. ജനപ്രതിനിധികൾ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കണം, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. ജനപ്രതിനിധികൾ സത്യസന്ധത മുഖമുദ്രയാക്കണമെന്നും വിവേചനം കൂടാതെ കർത്തവ്യബോധത്തോടുകൂടി ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കണമെന്നും മുഖം നോക്കാതെ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാകണമെന്നും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനി പറഞ്ഞു. ജാതിമത ചിന്തകൾക്കതീതമായി സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള മാനസികാവസ്ഥ ജനപ്രതിനിധികൾക്ക് എപ്പോഴും ഉണ്ടാകണം. ദേവലോകം കാതോലിക്കരമനയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ ആദരിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ ബാബ തിരുമേനി. സുന്നഹദോ സെക്രട്ടറി ഡോക്ടർ യുഹാൻ നോൻമാർ ദിയസ്കോറോസ് മിത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു. എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ എം ഒ ജോൺ, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, മാനേജിംഗ് കമ്മിറ്റി അംഗം പ്രൊഫസർ സാജു ഏലിയാസ്, ജനപ്രതിനിധികളായ അച്ഛൻ കുഞ്ഞ് ജോൺ, ആനി മാമൻ, ജിബി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടുക്കി ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അഭിപന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവിയറിയോസ് തിരുമേനിയുടെ ചാരിറ്റി പ്രസ്ഥാനങ്ങൾക്ക് ഒരു കൈത്താങ് നൽകുവാൻ തക്കവണ്ണം നടത്തുന്ന പ്രദീപ്തം കറി പൗഡർ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം വാഴവര സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയിൽ വികാരി റവറൻ ഫാദർ എബി വർഗീസ്, ഇടുക്കി ഭദ്രാസന യുവജന പ്രസ്ഥാനം സീനിയർ ഫോറം കട്ടപ്പന ഡിസ്ട്രിക്ട് ഓർഗനൈസർ ശ്രീ ഡെജി വർഗീസിന് നൽകി നിർവഹിച്ചു. സോണൽ സെക്രട്ടറി ഷാജൻ എബ്രഹാം, ഡിസ്ട്രിക്ട് സെക്രട്ടറി മനുബാബു, യൂണിറ്റ് സെക്രട്ടറി ഡോണ ഷാജി എന്നിവർ പങ്കെടുത്തു. പരുമല ആശുപത്രി സെൻറ്റ് ഗ്രിഗോറിയോസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാർഡിയോളജി പുതിയ കെട്ടിടത്തിലേക്ക് കൂടുതൽ പുതുമയോടെ പ്രവർത്തനം ആരംഭിക്കുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമനസ്സുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂഡൽഹി ദിൽഷാദ് ഗാർഡൻ സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയിൽ സൺഡേ സ്കൂൾ ദിനം ആചരിച്ചു. ഡൽഹി ഭദ്രാസന സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് റവറൻ ഫാദർ ജാക്സൺ എം ജോൺ സൺഡേ സ്കൂൾ ദിനം ഉദ്ഘാടനം ചെയ്തു. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവനാസിയോസ് മെത്രാപോലീത്ത 1919 സ്ഥാപിച്ചതും ശ്ലീബാദാസ സമൂഹം സ്ഥാപകൻ ഭാഗ്യസ്മരണാർഹനായ പത്രോസ് മാർ ഒസ്താത്തിയോസ് മെത്രാപോലീത്ത ഖബറടങ്ങിയതുമായ കണ്ടനാട് കർമ്മേൽ ദേറയിലെ സെൻറ്റ് കുറിയാക്കോസ് ഓർത്തഡോക്സ് ചാപ്പൽ വികാരിയായി ശ്ലീബാദാസ സമൂഹം ജനറൽ സെക്രട്ടറി ഫാദർ സോമു കെ ശമുവേലിനെ, ശ്ലീബാദാസ സമൂഹം അധ്യക്ഷനായിരിക്കുന്ന അഭിപന്യ ഡോക്ടർ യാക്കോബുമാർ ഐറീനിയോസ് മെത്രാപോലീത്ത നിയമിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പോത്താനിക്കാട് മേഖലാ നേതൃയോഗം ഞാറക്കാട് സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ നടത്തി. ഐസക് ചെനയപ്പള്ളിയിൽ കോറപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ബിജു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ എബ്രഹാം എം എം, ഫാദർ കെ കെ മാർക്കോസ്, ഫാദർ ബിനോയി വർഗീസ്, ഫാദർ ബാബു എബ്രഹാം, ഫാദർ ജിതിൻ ജോർജ്, റോയി ഐസക്, ബ്ലസൻ ചാത്തമറ്റം, ബാബു പോൾ പരപ്പനാട്ട് എന്നിവർ പ്രസംഗിച്ചു. സർക്കാരിൻ്റെ സഭയ്ക്കെതിരെയുള്ള നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. രാജ്യത്തിൻ്റെ ധീരജവാന്മാർക്ക് ആദരമർപ്പിച്ച് കാദീശ കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച രാജ്യത്തിൻ്റെ ധീരജവാന്മാർക്ക് ആദരമർപ്പിച്ച് കായംകുളം കാദീശ ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം. ഇടവക വികാരി ഫാദർ ജോസഫ് ശാമുവേൽ, സഹവികാരി ഫാദർ ജോബ് ടി ഫിലിപ്പ്, യുവജന പ്രസ്ഥാന പ്രവർത്തകർ എന്നിവർ ചേർന്ന് പള്ളിയങ്കണത്തിൽ വെച്ച് ആദരവ് അർപ്പിച്ചു. ആല സെൻറ്റ് ജോർജ് ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വന്യ ബസലേൽ റംബാച്ചിൻ്റെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും നേതൃത്വത്തിൽ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു.
കോടതി വിധി നടപ്പിലാക്കാതെ സർക്കാർ നടത്തുന്ന പക്ഷപാതപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കണ്ടനാട് വെസ്റ്റ് മെത്രാസനം ഫെബ്രുവരി 21-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പാമ്പാക്കുട പള്ളിത്താഴത്ത് ജനകീയ സദസ്സും പ്രതിഷേധ റാലിയും നടത്തുന്നു. അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ കേരള ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുഖ്യപ്രഭാഷണം നടത്തുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വലിയ നോമ്പിലെ ധ്യാനയോഗങ്ങൾ ഫെബ്രുവരി 21-28 മാർച്ച് 7-14-21 തീയതികളിൽ നടത്തപ്പെടുന്നു. ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തി വന്നിരുന്ന ധ്യാനയോഗങ്ങൾ കോവിഡ്-19 പശ്ചാത്തലത്തിൽ ഈ വർഷം റാന്നി മാർ ഗ്രിഗോറിയോസ് കാതോലിക്കേറ്റ് സെൻട്രൽ ചാപ്പലിൽ വെച്ചായിരിക്കും നടത്തപ്പെടുക. ഫെബ്രുവരി 21-ന് വൈകിട്ട് 5:30 സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പോലീത്ത ധ്യാനയോഗം ഉദ്ഘാടനം ചെയ്യും. റവറൻ ഫാദർ ഷൈജു കുര്യൻ, റവറൻ ഫാദർ ഷെറിൻ എസ് കുറ്റിക്കണ്ടത്തിൽ, റവറൻ ഫാദർ ഗീവർഗീസ് തോമസ്, റവറൻ ഫാദർ ലിജിൻ തോമസ്, റവറൻ ഫാദർ ഷൈൻ ജേക്കബ് മാത്യു എന്നിവർ വിവിധ ദിവസങ്ങളിൽ വചനശുശ്രൂഷ നിർവഹിക്കും. നിലയ്ക്കൽ ഭദ്രാസന സെൻറ്റ് ഗ്രിഗോറിയോസ് ഗോസ്പെൽ ടീം ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ദൈവവചനത്തിൻ്റെ മാധുര്യം ജീവിതത്തിൽ അനുഭവിച്ചറിയണം. പരിശുദ്ധ കാതോലിക്കാ ബാബ തിരുമേനി. ദൈവവചനത്തിൻ്റെ മാധുര്യം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും ആരാധനാ ജീവിതത്തിലേക്കും കൗദാശിക ജീവിതത്തിലേക്കും നമ്മെ നയിക്കുന്ന വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയുവാനും ഏവർക്കും കഴിയണമെന്ന് ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിതിയൻ കാതോലിക്കാ ബാബ പ്രസ്താവിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന 14-ാമത് ചെങ്ങന്നൂർ കൺവെൻഷൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ കാതോലിക്കാ ബാബ. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ ഏവർക്കും കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭദ്രാസന സഹായ മെത്രാപ്പോലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. പിറവം വലിയ പള്ളിയുടെ കീഴിലുള്ള MKM ഹയർ സെക്കൻഡറി സ്കൂൾ ഉടമസ്ഥതയ്ക്ക് വേണ്ടി പുത്തൻകുരിശ് വിഘടിത സൊസൈറ്റി വിഭാഗം നൽകിയ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ പിടവൂർ ശാലേം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം നിർമ്മിച്ചു നൽകിയ 12-ാമത്തെ ഭവനത്തിൻ്റെ കൂദാശ നിർവഹിച്ച് താക്കോൽ കൈമാറി. 103 കുടുംബങ്ങൾ ഉള്ള ഒരു ഇടവകയിൽ നിന്നാണ് 12 ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുവാൻ സാധിച്ചത്. ഈ ഉദ്യമത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മാതൃക പ്രവർത്തനം നടത്തുന്ന ഇടവക വികാരി ബഹുമാനപ്പെട്ട ജിനു അച്ഛനെയും ഇടവക ഭാരവാഹികളെയും ഇടവകയെയും ഒന്നടങ്കം അഭിനന്ദിക്കുന്നു. സുവർണ നേട്ടങ്ങളിലൂടെ മാവേലിക്കര ഭദ്രാസനത്തിലെ പത്തിച്ചിറ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളി ഇടവകാംഗമായ ശ്രീ അജിത് ജോൺ തോമസ് അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IEEE ഓർഗനൈസേഷൻ 2020 ഫെലോഷിപ്പിന് അർഹനായി. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ 5 പേർ അർഹരായിരിക്കുന്ന ഈ ഫെലോഷിപ്പിന് ഇന്ത്യയിൽ നിന്ന് അർഹനായ ഏക വ്യക്തിയാണ് ശ്രീ അജിത്. പിരളശ്ശേരി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് സിംഹാസനപ്പള്ളി ഇടവകാംഗമായ ഷാരോൺ മേരി വിജു MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ 1-ാം റാങ്ക് നേടി. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ 2020-21 വർഷത്തെ മികച്ച കർഷകനുള്ള അവാർഡ് വള്ളികുന്നം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി അംഗമായ കൊല്ലശ്ശേരിൽ ശ്രീ സജി തോമസിന് ലഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ OSSAE ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഡിക്കൻ ജോബ് സാം മാത്യുവിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ പ്രാർത്ഥനാശംസകൾ. കാർട്ടൂണിസ്റ്റ് യേശുദാസിന് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. കാർട്ടൂൺ രംഗത്തും മാധ്യമപ്രവർത്തനത്തിനും സമഗ്ര സംഭാവനകൾ നൽകിയതിനുള്ള സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ശ്രീ യേശുദാസിന് ലഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എറണാകുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവകാംഗമാണ്. കറ്റാനം സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ആണ് മാതൃ ഇടവക. MG സർവകലാശാലയിൽ നിന്ന് ഹിന്ദി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ലിജ അച്ചാമ്മ ജോർജ് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി അസിസ്റ്റൻ്റ് വികാരി റവറൻ ഫാദർ എബ്രഹാം ജോണിൻ്റെ സഹധർമ്മിണിയാണ്.
അങ്കമാലി ഭദ്രാസനാസ്ഥാനമായ ആലുവ തൃക്കുന്നത്ത് സെമിനാരി പള്ളിയിൽ കൂടി വരുന്ന ശ്രീ ബാബു ജോണിന് വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡിന് പുറമെ ഇപ്പോൾ എറണാകുളം RTO പദവിയിൽ നിന്നും കോഴിക്കോട് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമനം ലഭിച്ചിരിക്കുന്നു. സംസ്ഥാന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ Under-20 പെൺകുട്ടികളുടെ ഹാമർ ത്രോയിൽ മീറ്റ് റെക്കോർഡ് നേടിയ കെസിയ മറിയം ബെന്നി നീലിമംഗലം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി ഇടവക അംഗമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ അമ്പലത്തിങ്കാല സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകാംഗമായ കല്ലുംപുറം പുത്തൻപുരയ്ക്കൽ ശ്രീ ജോസ് MMന് കേരള പോലീസ് DYSP സ്ഥാനക്കയറ്റം ലഭിച്ചു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ പ്രാർത്ഥനാശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. പരിശുദ്ധ സഭ വിശുദ്ധ വലിയ നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ കൽപ്പിച്ച പ്രകാരം വിശ്വാസികളേവരും 9 മണിവരെ ഉപവസിക്കുകയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അശുദ്ധമാക്കുന്ന സകല കാര്യങ്ങളും വർജിക്കുകയും കുമ്പിട്ട് യാമപ്രാർത്ഥനകൾ നടത്തി അനുതാപപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. കൊറോണ വൈറസ് മൂലമുള്ള രോഗം ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത തുടരുക. ലോകം മുഴുവനും കടുത്ത ആശങ്ക ഉയർത്തിയ കൊറോണ വൈറസിന് ജനിതകമാറ്റം സംഭവിച്ച് കൂടുതൽ തീവ്രമായി മനുഷ്യനിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ വിമുക്തമാക്കുവാൻ നാം ഓരോരുത്തരും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പുറത്തു പോകുന്നവർ കൃത്യമായ സാമൂഹിക അകലം പാലിക്കുകയും മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെയെന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.